മൂപ്പരാട്ടോ ഇതിന് എഫേർട്ട് ഇട്ടത് ഈ ഇത് കഴിച്ചിലാക്കാൻ, അതായത് ഈ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്ത് തരുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചാൽ അല്ല അങ്ങനെ നിങ്ങൾ അതിന്റെ ഒരു മെയിൻ ഭാഗമായിട്ട് നിന്ന് അത് അതോടുകൂടി എനിക്ക് നിങ്ങളൊരു എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ വിഷയം വേറെ ഒന്നുമല്ല, നമ്മുടെ സായി കൃഷ്ണയാണ്, അതായത് സീക്രട്ട് ഏജന്റ് ആണ് ഇമാതിരി കുത്തിത്തിരിപ്പും ഇമാതിരി നാറിയ പരിപാടിയും കാണിച്ച് ഈ വിഷയം ഇത്രയും വഷളാക്കിയത്. ഈ സായി കൃഷ്ണ ഇല്ലായിരുന്നെങ്കിൽ ഈ വിഷയം ഇത്രയും വഷളാവത്തില്ലായിരുന്നു അല്ലേ? അല്ലേ? എന്നാണോ നിങ്ങളുടെ അഭിപ്രായം, അതോ എന്നല്ലെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? ഏതായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം. എന്റെ അഭിപ്രായം പറയും, സായി അല്ല ഇവിടെ ഒരിക്കലും ഒരു കാരണക്കാരൻ. അത് ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, സായി കടന്നു പോയിട്ടുള്ള അതേ സിറ്റുവേഷനിലൂടെ ഞാനും ഒരു തവണ പോയിട്ടുണ്ട്. അതായത് നമ്മളൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയും അവസാനം എല്ലാം കൂടി ഉൾട്ടയടിച്ച് നമ്മുടെ നെഞ്ചത്തോട്ട് വരികയും നമ്മൾ മൂഞ്ചിത്തുപ്പുന്ന ഒരവസ്ഥ, അത് വല്ലാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥ അനുഭവിച്ചിട്ടുള്ളവനാണ് ഞാൻ. പ്രത്യേകിച്ച് നമ്മൾ മുൻകൈ എടുത്ത ഒരു പ്രശ്നം, ആ ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീരട്ടെ, എന്തായാലും ഇതൊന്ന് അവസാനിക്കട്ടെ, ഇത്രയും ആളിപ്പടർന്ന് കത്തി തൊലഞ്ഞ് ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നാറിയ പരിപാടി ചെളിവാരി അടിച്ച് തൊലയുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഈ പരിപാടി തീരട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇറങ്ങും. ഇറങ്ങി നിന്ന് അതങ്ങനെ അങ്ങ് സോൾവ് ചെയ്തൊന്ന് ഒതുക്കാമെന്ന് വിചാരിക്കുമ്പോൾ എന്നാ പിടി നമ്മുടെ അമ്മച്ചിയുടെ മാവൻ കലോ എന്ന് പറഞ്ഞ് നമ്മൾ ഏറെ കയറും. ഈ അവസ്ഥ ഇത് അനുഭവിച്ചു തന്നെ അതിൻ്റെ ഒരു വെപ്രാളം മനസ്സിലാവും. ഞാൻ സത്യം സീരിയസ്ലി പറയാം, സായിയെ ഇത്ര ഇമോഷണലി ഞാൻ ബിഗ് ബോസിന് ശേഷം ഇപ്പോൾ ഈ ഒരു കണ്ടന്റ് ചെയ്യുന്ന ദിവസമാണ് ഞാൻ കാണുന്നത്. അതായത് ഇന്നലെ സായി ഇട്ടിരുന്ന വീഡിയോയില് ഭയങ്കര ഇമോഷണലിയാണ് സായി ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഞാൻ വിചാരിച്ച് സായി കരഞ്ഞു പോകുന്നു, ലാസ്റ്റ് എത്തിയപ്പോൾ കരഞ്ഞു പോയി എന്നാണ് ഞാൻ വിചാരിച്ചത്. അമ്മാതിരി ലെവലില് ഇമോഷണലാണ് സായിയെ ഞാൻ കണ്ടത്. അപ്പൊ സായിയെ അറിയാന്നുള്ളവർക്ക് അറിയാമായിരിക്കും സായി എങ്ങനെ ഉള്ളവനാണ് എങ്ങനെ ഉള്ളവനല്ല എന്ന. സായിയെ പേഴ്സണലി അറിയാന്നുള്ളവർ, എനിക്ക് അത്ര പേഴ്സണലി ഒന്നും അറിയത്തില്ല. എങ്കിലും എനിക്കറിയാവുന്നുള്ള സായിയെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ബിഗ് ബോസ് സമയത്തും എനിക്കറിയാവുന്നുള്ള സായിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ സായി ഇട്ടിട്ടുള്ള ഒരു വീഡിയോ, അതായത് മനാഫുമായിട്ട് കാറിലിരുന്ന് സംസാരിക്കുന്ന, മനാഫിക്ക് സായി ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഒന്ന് കൊടുക്കാം. ഒരിക്കലും കൂടെ വിഷമം പറയാത്ത ആളാണ്. പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്ന് പറയുമ്പോൾ പലരിപ്പോഴും കളിയാക്കുന്നത് ഹായ് അങ്ങനെ ഒരിക്കലും പറയാനൊന്നും പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മനപ്രയാസം ഉണ്ടായിരുന്ന ആൾ ഞാനായിരിക്കുമല്ലോ, അല്ലേ? അത് കഴിഞ്ഞിട്ടല്ലേ വേറെ ഉള്ളൂ. പക്ഷെ എന്താ പറഞ്ഞാൽ എനിക്ക് അതൊരു അത്ര ഇതായി തോന്നില്ല. നമുക്ക് എന്താ പറഞ്ഞാൽ വിമർശനങ്ങൾ എന്തായാലും വരും, ആരും വിമർശനത്തിന് അതീതനായിട്ട് ആരും വിമർശനത്തേക്കാൾ ഉപരി ഞാൻ എന്തിനാ ചെയ്തത്. അതെ അതെ എനിക്കറിയാം. അതെന്താ പറഞ്ഞാൽ ഓരോരുത്തർ സിറ്റുവേഷൻ അങ്ങനെ. എനിക്ക് എന്റെ പ്രശ്നം എന്താ പറഞ്ഞാല് ഞാൻ ഒരു ദിവസം ഒരു 500 കൂടുതൽ കോൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവര് വീട്ടിലത്തെ കോളും ഞാൻ എന്താക്കി ഞാൻ സത്യമായിട്ട് എന്താ പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കുന്നത് ഇന്ന് ഇപ്പൊ രാവിലെ മുതൽ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എന്താ പറഞ്ഞാൽ ഒരു ഒരു വ്യക്തിനെ നമ്മൾ എന്താ ഇത് ചെയ്യരുത്. നിങ്ങളെ കരിയറാ, നിങ്ങൾ നിങ്ങളെ പോലത്തെ ആൾക്കാർ എന്താ പറഞ്ഞാൽ എന്റെ ഒരു ആഗ്രഹം എന്താ നിങ്ങളെ പോലത്തെ ആളുകൾ ഒരു ഒരു വേദനിക്കുന്ന ഒരുത്തന്നെ സഹായം ആവാ നിങ്ങളെ കൊണ്ട് കഴിയെങ്കിൽ പിന്നെ വേറെ ചെയ്യാത്തിന് കാര്യത്തിൽ നമ്മൾ പറയുന്നത് പിന്നെ പലപ്പോഴും നിങ്ങൾ പറയും ഇതിന്റെ ബാക്കിൽ ആരറിയാന്ന്. സായിയുടെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ അറിയാത്തത് നമ്മൾ ചിന്തിക്കാത്തതുമായ രീതിയിൽ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ സായിക്ക് എക്സ്ട്രീം ലെവൽ സൈബർ അറ്റാക്ക് ആണ്. ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാലും ഇവനെ കുറിച്ച് കുറ്റം പറയാൻ മാത്രമേ വാ തുറക്കത്തുള്ളൂ. ഇവനാണ് കുത്തിത്തിരിപ്പ്, ഇവനാണ് കുത്തിത്തിരിപ്പ്, ഇവൻ കാരണമാണ് ഈ വിഷയം ഇത്രയും വഷളായി എന്നുള്ള ഒരു സാധനം മാത്രമായിരുന്നു. അപ്പോഴും ഞാൻ ആലോചിക്കുകയായിരുന്നു, ദൈവമേ എനിക്ക് സിറ്റുവേഷൻ മനസ്സിലായി, അതായത് ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് തീരട്ടെ എന്ന് വെച്ചിട്ട് പരിഹരിക്കാൻ പോയി അവസാനം പണി കിട്ടിയതാണ് സായി എന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ ഉറപ്പിച്ചു പറയുന്ന വേറൊരു കേസുണ്ട്. ഈ വിഷയം ഇത്രയും ആളിപ്പടുന്ന സമയത്ത് ഓഡിയൻസിൽ നിന്നും ഒരാളിനെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ ഇതിന് എല്ലാം കാരണം സായിയാണ്, സായി ഒരുത്തം കാരണമാണ് ഈ പ്രശ്നം ഇത്രയും വഷളായത് എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ എല്ലാം എന്നുള്ള മൂലം എന്നുള്ള രീതിയിലിരുന്നു ഞാൻ തിരിച്ച് തർക്കിക്കാൻ നിന്നില്ല. വേറൊന്നും കൊണ്ടല്ല, തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പറഞ്ഞാലും തലയ്ക്ക് അത് കയറത്തില്ല, അതെനിക്ക് മനസ്സിലായി. അപ്പോൾ ഓഡിയൻസിൽ നിന്ന് അങ്ങനെ ഒരാളെന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു സായിയാണ് ഇതിനെല്ലാം കാരണം കാരണമെന്ന്, സായിയുടെ നമ്പറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ആരായാലും സായി ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കാനാണ് പോയത്. പോയ സായി അവസാനം ഏറെ കയറിയ അവസ്ഥയായിപ്പോയി. സായിക്ക് ഇതിൻ്റെ ഇടയിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സായിക്ക് അല്ലാതെ സായിയുടെ രീതിയിൽ കണ്ടന്റ് കാറിയത് ചെയ്തങ്ങ് പോയാൽ പോരെ? കാണുന്ന വീഡിയോകൾ എടുത്തു വെച്ച് അഭിപ്രായം പറഞ്ഞു പോയാൽ പോരെ? പകരം ആ വിഷയം എങ്ങനെയെങ്കിലും തീരട്ടെ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ജനങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയൂ എന്നുള്ള രീതിയിലൊക്കെ വെച്ചിട്ടാണ് സായി അവിടെ ചെല്ലുന്നത്, ചെന്ന് കാര്യമൊന്ന് അവതരിപ്പിക്കുന്നത്. അവസാനം അത് സായിക്കാനോ വള്ളിയായി. എന്തായാലും ബാക്കി കേട്ടു നോക്കാം.
മൂപ്പരാട്ടോ ഇതിന് എഫേർട്ട് ഇട്ടത്, ഈ ഇത് കഴിച്ചിലാക്കാൻ, അതായത് ഈ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്ത് തരുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചാണ്. അങ്ങനെ നിങ്ങൾ അതിന്റെ ഒരു മെയിൻ ഭാഗമായിട്ട് നിന്ന് അത് അതോടുകൂടി എനിക്ക് നിങ്ങളൊരു ബഹുമാനം കൂടി. എന്നാ ശരി 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 ഓക്കെ. അതായത് സഹായി കാരണമാണ് ഇത്രയും വഷളായി എന്ന് പറഞ്ഞ പ്രശ്നം സായി കാരണം തന്നെ തീർത്ത് സായും കാതറുക്കയും ഒക്കെ കൂടെ ചേർന്നാണ് ഈ ഒരു വിഷയം ഇത്രയും അങ്ങ് സോൾവ് ആക്കി വിട്ടത്. കൈ അടിച്ചേ പറ്റത്തുള്ളൂ, അമ്മാതിരി സാധനം തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. സായിയെ കുറ്റം പറഞ്ഞ് എല്ലാവരും അടിച്ച് അണ്ണാക്കി കൊടുക്കുന്ന സാധനമല്ലേ സായി തിരിച്ചു കൊടുത്തത്. സൂപ്പർ അടിപൊളി കലക്കി. എല്ലാവരും എടുത്തിട്ട് സായിയെ ഊക്കുന്നത് ഞാൻ കണ്ടു, മിക്കവരും എടുത്തിട്ട് ഊക്കുന്നു, ട്രോള് എല്ലാം എടുത്തിട്ട് ഊക്കുന്നത് ഞാൻ കണ്ടു. പക്ഷെ ഞാൻ ഒരക്ഷരം ഇണ്ടാത്തത് എനിക്ക് ആ വിഷമം മനസ്സിലാവും. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും തീരട്ടെ എന്ന് വച്ചിട്ട് പരിഹരിക്കാൻ പോയവന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. അത് അനുഭവിച്ചതിനായതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അതുകൊണ്ട് സായിയുടെ ആ സിറ്റുവേഷൻ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. സായി ബിഗ് ബോസിന് ശേഷം ഇത്ര ഇമോഷണൽ ഞാൻ വേറെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് ഈ വീഡിയോയിൽ മാത്രമാണ് തകർന്നിരുന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആള് ബബ്ബബ ആയി പോകുന്നതായിട്ട് ഞാൻ കാണുന്നത്. എന്തായാലും ബാക്കിയുണ്ടോ? എപ്പോഴും പറയാറുണ്ട് ഇത് എനിക്കെന്താ പറയുക, ഇത് എനിക്ക് ഭയങ്കര ഇങ്ങനെ ഇന്ന തീർക്കാൻ വേണ്ടി കൂട്ടം കൂടി നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം കാണുമ്പോൾ ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കാറാ. ഇപ്പോൾ മനഫായിനോട് പറഞ്ഞു, ഞാൻ ഇറങ്ങി പറഞ്ഞു ചോദിച്ചു എങ്ങോട്ടാ വരുന്നത് ചോദിച്ചു. ഞാൻ അറിയാൻ വീഡിയോ എടുക്കണം, എന്തേ ഒന്നുമില്ല എന്നെ കുത്തിരിപ്പോന്ന് മറ്റതും പറഞ്ഞ് കുറേ മറ്റേ സിനിമാ പേജുകളിൽ ഇട്ട എൻ്റെ മീം അടിച്ച് കയറ്റി എൻ്റെ ക്രെഡിബിലിറ്റി ഇങ്ങനെ തോന്നുക, ക്രെഡിബിലിറ്റി അടിച്ച് പൊട്ടിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ. ഞാൻ അഹങ്കാരിയാണ്, ഞാൻ ഇന്നോട് ഒരു നേരം വർത്തമാനം പറഞ്ഞ ആൾക്കാർക്ക് അറിയാം ഞാൻ എന്താണുള്ളത്, മനസ്സിലായോ? പിന്നെ ഇന്നങ്ങോട്ട് കിട്ടിയാൽ കൊല്ലാൻ നടക്കുന്ന കുറേ, അത് അവർക്ക് ഇന്നും കാലങ്ങളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലായില്ല. ഇനി ഏത് വഴിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. അവർ പിന്നെ എന്തെങ്കിലും ഒന്നിങ്ങോട്ട് കുത്തിത്തിരിച്ചുണ്ടാക്കും, എന്നിട്ടാണ് തുടങ്ങുക. ഇതിപ്പോൾ എന്താ പറയുക, വല്ലാണ്ട് നമുക്ക് എനിക്കെന്താ എനിക്ക് ഇല്ലാത്ത കാര്യൻ്റെ പേരിൽ പറഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യൻ്റെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് കൊള്ളും. ഇതെനിക്ക് അങ്ങനെ കൊണ്ടു, അതാണ് ഉണ്ടായത്. കാരണം ഇതൊരു വേറെ ലെവലിലേക്ക് ഇത് കൊണ്ടുപോയി ആൾക്കാർ. എൻ്റെ ഒട്ടും എൻ്റെ ലൈഫിലേക്ക് ഒരു ജാതി മതം രാഷ്ട്രീയം കയറി വരാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇതൊക്കെ തുറന്ന് പറയുന്നത്. ഞാൻ ഇട്ടൊരു വീഡിയോനകത്ത് തുറന്നാട്ടിച്ച് പറഞ്ഞതാ, ഇവിടെ ഇതാണ് ഇവരെ ഉപയോഗിക്കുകയാണ് പലരെയും, മനസ്സിലായോ? പലരെയും ഇവിടെ ഉപയോഗിക്കുകയാണ്, പല സിറ്റുവേഷനും ഇവിടെ ഉപയോഗിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ മതമാണ്. അതിനുപരി മനുഷ്യൻ എന്ന് പറഞ്ഞ ആൾ ഇറങ്ങി തിരിച്ച് നടന്നിട്ട് എന്തെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റും? ഞാൻ രാഷ്ട്രീയ മതമില്ലാത്തൊരാളാണ്, ഇന്നെക്കൊണ്ട് ഇറങ്ങി തിരിച്ചാൽ പറ്റുന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇറങ്ങി തിരിച്ചു. ഒന്ന് സായി ആ വീഡിയോയിൽ മനഞ്ഞാനന്ദ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു മതത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ നല്ല ഒന്നാം തരം നാറുകൾ കളിക്കുന്നുണ്ടെന്ന്. അത് സത്യസന്ധമായ കാര്യമാണ്. ഇവിടെ സായിയെ കുറ്റം പറഞ്ഞ് നിങ്ങളിൽ എത്ര പേരാണ് ആ ബിജുവിനെ പോലെയുള്ള നാറികളെ പോയി വിമർശിച്ച്, ഇതിൽ ആരെങ്കിലും വിമർശിച്ചോ? മതം കുത്തിക്കയറ്റി മതത്തിൻ്റെ മതപ്രാന്ത് പിടിച്ച് സംസാരം സംസാരിച്ച് ജാതിയും ഒക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ച് അവനെ പോലെയുള്ള നാറികളെ വിമർശിക്കാൻ ഈ സായി വിമർശിച്ചതിൻ്റെ 1% ആൾക്കാരെങ്കിലും അവിടെ പോയിട്ടുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവൻ്റെ ഫേസ്ബുക്ക് വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ അവിടെ അങ്ങനെ വിമർശനമൊന്നുമില്ല, നല്ല വ്യൂസും ഉണ്ട്, കുറേ സപ്പോർട്ടും ഉണ്ട്. അത്രയും വിമർശനമൊന്നും കണ്ടില്ല. സായിയെ വിമർശിക്കാൻ, സായിയെ ചീത്ത വിളിക്കാൻ, സായിയെ കുത്തിത്തിരിപ്പ് സ്റ്റാറെന്ന് പറയാൻ വേണ്ടി കാണിച്ച ഒരു ഊർജവും ഇവൻ്റെ ഒന്നും ഒറ്റ പേജിൽ ഞാൻ കണ്ടില്ല. കണ്ടില്ല, കാണാത്തോണ്ട് കണ്ടില്ല, അത്ര തന്നെ. ഇവിടെ സായി എന്താണ് തെറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അറിഞ്ഞുകൂടെ ഇത് വലിയ തെറ്റാണെന്ന്. ഒരു പ്രശ്നം പരിഹരിക്കാൻ പോയത് അവസാനം മൂഞ്ചി, അത്ര അത് സത്യമാണ്, മൂഞ്ചി സായി മൂഞ്ചി, അതുള്ളതാ. പരിഹരിക്കാൻ പോയി ഒന്നാം തരം പണിയും വാങ്ങി കൂട്ടിക്കൊണ്ടാണ് ആൾ വന്നത്, ഏറി കയറിപ്പോയി. അത് വേറെ ഒന്നുമല്ല, അർജുൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്ത് എന്നുള്ളൊരു സാധനം റിലേറ്റ് ചെയ്ത് മനാഫിനെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏറി കയറിപ്പോയത്. എന്തായാലും ഇപ്പോൾ ആ പ്രശ്നമെല്ലാം ആ അതേ സായി തന്നെ വന്ന് പരിഹരിച്ച് തീർത്തതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. ഒരുപാട് പേരെടുത്തിട്ട് ഊക്കുന്ന ഞാൻ കണ്ട്. അപ്പോൾ സായിയുടെ മാനസികാവസ്ഥ ഞാനും ചിന്തിച്ച്, ആളിപ്പം ഡൗൺ ആയിരിക്കാം ആയിരിക്കാം. കാരണം എന്നിട്ട് ഞാൻ വിചാരിച്ച ആൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇറങ്ങി വന്ന് വീഡിയോസും ചെയ്യുന്നുണ്ട്, ഓക്കെ ആയിരിക്കാം. പക്ഷെ ഇന്ന് ഈ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അയാൾ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. ഞാൻ അറിയുന്ന സായി നൈസാണ് എന്നാണ്, അല്ലാതെ ഈ പറയുന്ന പോലെ ഒരു സ്ഥലത്ത് പോയി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും എവിടെയെങ്കിലും പോയി ചുമ്മാ വായ്ത്താളടിച്ച് ഇതുപോലെ ഇല്ലാത്ത കാര്യം പറടച്ചു വിടാനും എന്നുള്ളൊരു രീതിയിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഞാൻ സംസാരിച്ചെടുത്തോളം ഞാൻ ഓപ്പണായിട്ട് പറയാം, കുത്തിത്തിരിപ്പുണ്ടാക്കി അതിൻ്റെ ഇടയിൽ കിടന്ന് മെഴുകി ന്യായീകരിച്ച് അല്ലെങ്കിൽ അവിടെ കിടന്നൊരു കുത്തിത്തിരിപ്പ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് കണ്ടന്റാക്കി എന്നുള്ള രീതിയിൽ സായിയെ എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. എന്തായാലും ബാക്കി കേട്ട് നോക്കാം. ഇത്രയൊക്കെ ഇന്ന നാട്ടിൽ നാരദണ്ണും മറ്റേ എന്ത് സ്റ്റാർ കുത്തിത്തിരിപ്പ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്നിപ്പോൾ കട്ടയ്ക്ക് നിന്ന കുറച്ച് ആൾക്കാരുണ്ട്. എനിക്കറിയാം ഞാനിത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ചോദിച്ച് വാങ്ങിയ ചാനലൊന്നുമില്ല ആൾക്കാരോട്. ഞാൻ എവിടെയും സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ന പെർസ്പെക്റ്റീവ് ഇഷ്ടപ്പെട്ടും എതിർത്തും അതിൽ ചിലപ്പോൾ എന്നെ പറ്റാഞ്ഞിട്ടും പറ്റിയിട്ടൊക്കെ വന്ന സത്യം പറഞ്ഞാൽ എനിക്കാണത് കറക്റ്റ് താനാ സേരുടെ കൂട്ടുന്നത്. എൻ്റെ കാര്യത്തിലാണ് അത് കറക്റ്റ് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞൊരു ചാനലിൽ, ഈ സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സൈക്രഷൻ നടക്കുന്നത്, സീക്രട്ട് ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കാതെയും പറയാതെയാണ് ഇത്രയും എന്നെ ഇഷ്ടപ്പെട്ടും എന്നെ വിമർശിച്ചും എന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാതെയൊക്കെ ആൾക്കാർ വന്നിട്ടുള്ളത്. അവരെ മുന്നൊരിക്കലും എനിക്ക് കൊത്തിത്തിരിപ്പ്, കാരണം പലരും പല കാര്യങ്ങളും ഉള്ളിലേക്ക് എത്തിക്കുന്നത് പച്ച നുണയാണ്. എന്നെക്കുറിച്ച് പലരും പല സാഹചര്യത്തിലും എത്തിക്കുന്നത് പച്ച നുണ. ഞാൻ ഒരാളിനെ വിളിച്ച് കഴിഞ്ഞാൽ ഫോണെടുത്ത് സംസാരിച്ചാൽ കാര്യം കേൾക്കുന്ന ഒരാളാണ്. പക്ഷേ അയാൾ ഇന്ന എന്ത് ഇൻറ്റൻഷനിലാണ് വിളിക്കുന്നത് ഞാൻ നോക്കാറില്ല.
ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ മനസ്സോർമ്മ പറയുന്ന ആളാണ്. ഞാൻ അങ്ങനെ പറയും ചെയ്തത് എന്നാൽ എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം ചിത്തുവായിട്ട് വിമർശിച്ചുള്ള എന്താ പറയുക, എന്തിനെല്ലാവരും ഫോൺ കൊടുക്കണേ, എന്തിനെല്ലാവർക്കും എല്ലാം പറഞ്ഞു കൊടുക്കണേ, എന്തിനെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, എന്താണ് ആവശ്യം, എന്താണ് പ്രശ്നം, ബിഗ് ബോസ് പോയി വന്നിട്ട് ഈ പഠിച്ചില്ലേ, ഒപ്പം നിന്നൊരവസ്ഥ എനിക്ക് അറിയുമോ, ഇന്ന കുറേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ എന്താ പറയുക, ഞാൻ പിന്നെ അതിൽ തന്നെ തിരിച്ചു വരും. ഇപ്പം ഈ ഒരു വിഷയം കൂടി ആയപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, എന്തൊക്കെ നോണേ പറയുന്നു, ഉളുപ്പുണ്ടോ ചോദിക്കുക, എനിക്ക് അത്ര ഉളുപ്പും നാളോ മാനമുണ്ടോ, എനിക്ക് അത്രേ ചോദിക്കുകയുള്ളു. ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും കണ്ടൻ്റാണ് ഇല്ലാതെ പറഞ്ഞു അരിയാണ് കണ്ടൻ്റാണ്, തുറന്ന് ഞാൻ പറയണ അരിയാണ് കണ്ടൻ്റാണ്, പൈസയാണ് കമൻ്റ് ഉള്ള പലരും ചോദിക്കുന്നത് പൈസക്കല്ല പൈസ, പിന്നെ നിങ്ങളൊക്കെ എന്തിനാ, ചാണകം തിന്നാനാണോ, ഞാൻ പച്ചയ്ക്ക് ചോദിക്കണം, പൈസക്കല്ലടാ എല്ലാവരും ചോദിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നു, ഞാൻ ഉണ്ടാക്കിയ പൈസയോ ഞാൻ ഇതിൽ നിന്ന് ഉണ്ടാക്കിയ അരിയോ അതിൻ്റെ നേരെ തന്നെ നിൽക്കുന്നുണ്ട്. എനിക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല, ബിഗ് ബോസ് പോയത് പിന്നെ ഊരിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് എടുക്കണം. എനിക്ക് അതിൻ്റെ ആവശ്യം കാരണം എന്താ, ഞാൻ കണ്ടൻറ്റ് ഇട്ടവരോ അല്ലെങ്കിൽ ഞാൻ ആരെ കുറിച്ച് വീഡിയോ ഉണ്ടോ, എല്ലാവരുമായിട്ടൊരു ഹെൽത്തി റിലേഷൻ ഉള്ള ഒരാളാണ്, മനസ്സിലായോ? എന്നോട് കാര്യം പറയാലോ, ഞാനൊരു കാര്യം പറയാലോ, അത്രയും റെസ്പെക്റ്റ് ആയിട്ടൊരു ലൈൻ കീപ്പ് ചെയ്ത് കൊണ്ടൊരു മനുഷ്യനെ. അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മളെ വന്നിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ ചില അജണ്ട വെച്ച് കുത്തിത്തിരിപ്പ് സ്റ്റാർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വൺ ഡേ ഒരു ദിവസം, ആ ഒരു ദിവസമായി നിന്ന്. പിന്നെ ഞാൻ ലൈഫിൽ പഠിച്ചൊരു പാടുണ്ട്, ചില സ്ഥലങ്ങളിൽ നമ്മൾ ഭയങ്കര സെൽഫ് പ്രൊമോഷൻ നടക്കണം. ഞാനൊന്നും ചെയ്യാറില്ല, പറയാറില്ല പല കാര്യങ്ങളും. ഞാൻ ആ സിറ്റുവേഷൻ ഭയങ്കര സിറ്റുവേഷനാണ് അത്. ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ ബിഗ് ബോസിൽ അനുഭവിച്ചതിനേക്കാൾ വലിയ സിറ്റുവേഷനാണ് ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ലൈഫിൽ അനുഭവിച്ചു. ലിറ്ററലി ഞാൻ വീഴാൻ പോയതാണ്, ലിറ്ററലി ഇന്ന് വീഴാൻ പോയതാണ്, തീർന്നു ഞാൻ കംപ്ലീറ്റ്ലി തീർന്നു. പക്ഷെ അവിടെ നിന്ന് എല്ലാം റെഡിയായി, അത്സെട്ട്, അത്രേ ഉള്ളൂ. ഇത് വേറെ ഒന്നും പറയല്ല, ഞാൻ പറയല്ലോ, വിമർശിച്ചവരോടും ഇഷ്ടപ്പെട്ടവരോടും കൂടെ നിന്നവരോടും പിന്നിന്ന് കുത്തിയവരോടും എല്ലാവരോടും സന്തോഷം ഇഷ്ടം കൂടുതലൊന്നും പറയല്ല. ഞാൻ ഇത്രയും ഹാപ്പിയിലാണ്. കുറേ പേർക്കുള്ള ഉത്തരമായി പല കാര്യങ്ങളും നുണയായിരുന്നു എന്നുള്ളത് ഇവിടെ തെളിയും. പച്ച നുണ പറയുന്നവർ അവരുടെ മുഖം നിങ്ങൾ മനസ്സിലാക്കുക. ഈ ചെയ്യാത്ത കുറ്റത്തിന് നാട്ടുകാരുമായിരിക്കണം തള്ളക്കി വിളിയാക്കുന്ന, അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. എന്നാലും സായി തുടങ്ങി വച്ചെന്നല്ല എല്ലാവരും പറഞ്ഞ, അതേ സായി തന്നെ തീർത്തത് കണ്ട. തീർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിപ്പിച്ച് ന്യൂസുകാർ എല്ലാവരും കൂടി പോയി അപ്പുറത്തും ഇപ്പുറത്തും കുത്തിത്തിരിപ്പാണ് ഉണ്ടാക്കിയത്. അതാരും മനസ്സിലാക്കിയില്ല, ഇവിടെ നിന്നുകൊണ്ട് അവിടെയും അവിടെ നിന്നുകൊണ്ട് ഇവിടെ, അതാരും മനസ്സിലാക്കിയില്ല. സായിയാണ് ചെയ്ത തെറ്റ്. എടാ, സായിയുടെ അടുത്ത് പേഴ്സണലി അല്ലെങ്കിൽ സായിയുടെ വീഡിയോസ് കണ്ടിട്ട് സായിയെ ഊക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ സായിയെ കിട്ടിക്കഴിഞ്ഞാൽ ഊക്കി ഏറി കയറ്റാൻ വേണ്ടി നോക്കിയിരിക്കുന്ന കുറേ ടീംസുകാർ കളിച്ചതായിട്ടും എനിക്ക് ഇടയ്ക്ക് തോന്നി. പിന്നെ മനാഫിനെ സായി കുറ്റം പറഞ്ഞു എന്നുള്ളൊരു കാരണവും കൂടി വെച്ച് ഇങ്ങനെ അടിച്ച് മൊത്തത്തിൽ കയറ്റി കൊടുത്തു, എല്ലാം കൂടി കൂട്ടടി അടിച്ചു വിട്ടു, അതാണ് സംഭവിച്ചത്. കണ്ടല്ലോ, ഇതൊക്കെയാണ് സംഭവം, ഇത്രയേ ഉള്ളൂ. സായിയെ ഞാൻ സത്യം പറയാല്ല, ബിഗ് ബോസിന് ശേഷം ഇപ്പോഴാണ് ഇത്ര ഇമോഷണൽ ആയിട്ട് കാണുന്നത്. ഇനി മുന്നോട്ട് പോട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഒരു വിഷയം അങ്ങനെ കത്തി പടർന്നു നിന്ന് അണഞ്ഞു തീർന്ന് എന്തോ ഒരു മനസ്സിനൊരു ആശ്വാസം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യാം. പുതിയ വീഡിയോ ഇടണം. ബൈ.